Hi friends! Alivlo channel-ki ellavarkkum swagatham. Innu nammal cheyan pogunnathu veettil engenaanu chedichatti nirmikkam ennu kaanikkunnathu. Video-kku kadakkana munne ningal inde channel aadyamaya kannunnengil subscribe cheyyuka, kudella bell icon click cheyyuka, like cheyyuka, share cheyyuka, comment iduka. Veru namukku video-kku kadakkam. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെയുള്ള രണ്ട് ചട്ടികളാണ്. ഇനി നമുക്ക് മണൽ എടുക്കാം. ഞാൻ ഈ ഒരു ചട്ടിയുടെ അളവിലാണ് മണൽ എടുക്കുന്നത്. ഇതിന് 2 കപ്പ് മണലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നമ്മൾ എത്രയാണോ മണൽ എടുക്കുന്നത് അതിന്റെ നേർ പകുതിയാണ് നമ്മൾ സിമന്റ് എടുക്കേണ്ടത്. ഞാൻ ഇപ്പോ ഇവിടെ 2 കപ്പ് മണൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതേ സെയിം കപ്പ് തന്നെ നമുക്ക് ഒരു കപ്പ് സിമന്റും കൂടി എടുക്കാം. ഇപ്പോ ഞാൻ ഇവിടെ ഒരു കപ്പ് സിമന്റും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാ ഭാഗത്തേക്കും സിമന്റും മണലും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ ഇത് നമ്മൾ ഏകദേശം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നിയോജിപ്പിച്ചെടുക്കാം. കുറേശ്ശെ വേണം വെള്ളം ഒഴിക്കാൻ, വെള്ളം കൂടി പോകാതെ നോക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരുവം. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ കൊഴിക്കണ ആ രീതിക്കാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയില് പുരട്ടിക്കൊടുക്കുക. അതിൻ്റെ ഉൾവശത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഓയില് പുരട്ടിക്കൊടുക്കാം. നമ്മൾ ഉള്ളിൽ വെക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയുടെ പുറം ഭാഗത്തുമാണ് നമ്മൾ ഓയിൽ പുരട്ടി കൊടുക്കേണ്ടത്. നമ്മൾ ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മിക്സ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്തെടുക്കണം. ഇപ്പം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ സൈഡിൽ കൂടെ ഒക്കെ വെച്ച് കൊടുത്ത് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളിത് എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു കയ്യിലെടുത്തിട്ട് ഇതിന്റെ ഉൾവശം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ലപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ചില ഭാഗം കട്ടി കൂടുതലും കട്ടി കുറവും ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇല്ലാത്ത ഭാഗത്ത് ഇതുപോലെ വെച്ചുകൊടുത്ത് ഒന്നും കൂടെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പത് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി എടുത്ത് ഇതിന്റെ സെന്ററിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സൈഡ് വശത്ത് കൂടെ നമുക്ക് ഈ മിക്സ് എടുത്ത് എല്ലാ വശത്ത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇത് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വക്കൊക്കെ ഒരുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
നല്ല പോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ വെച്ചിട്ടുള്ള ഈ ചട്ടി പതുക്കെ ഒന്ന് ഊരിയെടുക്കാം. അപ്പൊ നോക്കൂ, നമ്മുടെ ചട്ടിയുടെ ഉൾവശം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ മണയിൽ ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് മണയിൽ ഇട്ട് കൊടുക്കാൻ. അത് ഫുള്ളായിട്ട് നമ്മൾ മണലിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ടൈൽസിന്റെ ഒരു കഷ്ണമാണ്. അത് അതിന്റെ മുകളിൽ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്ത് ചട്ടിയുടെ അടിവശം പിടിച്ചിട്ട് നമുക്കിതൊന്ന് കമിഴ്ത്തി കൊടുക്കാം. ഇനി നമുക്കൊരു ഈർക്കിൽ എടുത്തിട്ട് ഇതിനൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം. എല്ലാ വശത്തും പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്ടി പതുക്കെ ഒന്ന് ഊരിയെടുത്ത് നോക്കാം. വാവ്, ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചട്ടി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലുള്ള നാല് ചട്ടികളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. 24 മണിക്കൂറെങ്കിലും വെച്ചാലേ ഇത് നല്ല ഉണങ്ങി സെറ്റ് ആവുള്ളൂ. അപ്പം നമ്മുടെ ചട്ടി ഉണ്ടാക്കി വെച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായി ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് പൊക്കിയെടുത്ത് നോക്കാം. കണ്ടില്ലേ നമ്മുടെ ചട്ടി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ചട്ടി ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചട്ടി വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് ഇതിനൊന്ന് വൈറ്റ് സിമെന്റ് അടിച്ചു കൊടുക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വൈറ്റ് സിമെന്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാണ്. ഇത് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിന്റ് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏഷ്യൻ പെയിന്റ് അപെക്സ് ആണ്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സാക്കിയിട്ട് നമുക്കിത് ഇതിന് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ചട്ടി കൂടി അടിച്ചെടുക്കാം. അപ്പൊ അത് 4 ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് വലിയ ചട്ടികൾ കൂടി ഉണ്ടാക്കിയിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണൊക്കെ നിറച്ച് നമ്മുടെ ചെടി വെച്ചുകൊടുക്കാം. ഞാൻ മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത് മിശ്രിതമാണ് ഇതിൽ ഇട്ടുകൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ ചട്ടികളിലേക്കും ചെടിയൊക്കെ വെച്ചു കൊടുക്കാം.
Apoi, friends, ne-am video, ne-am